الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد خلقنا فوقكم سبع طرائق سبع طرائق وما كنا عن الخلق غافلين وانزلنا من السماء ماء بقدر فاسكناه في الارض ഇന്നലാ ബിതിറോൻ പ്രിയമുള്ളവരെ അസ്സാം അലൈക്കും വറഹമത്തുള്ള പതിനേഴ് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു സുബാനുഹു താല പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലേക്കും പ്രകൃതിയിലേക്കും ശ്രദ്ധക്ഷണിക്കുകയാണ് കഴിഞ്ഞുപോയ ആയത്തുകൾ നമുക്കറിയാം മനുഷ്യൻ്റെ ജനന മരണ ദൃഷ്ടാന്തങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു ഇവിടെ പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ആയത്തുകളിൽ ആകെ ഒമ്പത് ദൃഷ്ടാന്തങ്ങൾ എണ്ണി പറയുന്നുണ്ട് അതിൽ മൂന്നെണ്ണം പ്രകൃതി പ്രതിഭാസവുമായി ബന്ധപ്പെട്ടതാണ് ഏഴ് ആകാശങ്ങൾ കൃത്യമായ കണക്കിൽ വർഷിക്കുന്ന മഴ അതുപോലെ ജലസംഭരണിയായ ഭൂമി തുടർന്നുള്ള മൂന്ന് ദൃഷ്ടാന്തങ്ങൾ ഫലസമൃദ്ധമായ തോട്ടങ്ങളെക്കുറിച്ചാണ് ഈത്തപ്പനകളും മുന്തിരികളും അതുപോലെ സ്വാദിഷ്ടമായ പഴങ്ങളും തുടർന്നുള്ള മൂന്നെണ്ണം ഒലിവിൻ്റെ മൂന്ന് പ്രയോജനങ്ങളെക്കുറിച്ചാണ് ഒലിവ് മരം സീനാമലയിൽ കൂടുതൽ വളരുന്നു അതുപോലെ ഒലിവ് എണ്ണയെക്കുറിച്ച് ഒലിവിൻ്റെ കറിയും ചാറും അതിൻ്റെ സവിശേഷതയെക്കുറിച്ച് ഇങ്ങനെ ഒമ്പത് ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കുകയാണ് അതിൽ ഒന്നാമത്തേത് ആകാശമാണ് വലക്കത് ഹലക്കന ഫൗക്കും നിശ്ചയം നിങ്ങൾക്ക് മുകളിൽ നാം സൃഷ്ടിച്ചിരിക്കുന്നു സെബ തൊറായിഖ് ഏഴ് ആകാശങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു വമാ കുന്ന നാം ആയിട്ടില്ല അനിൽ ഹൽഖ് സൃഷ്ടിപ്പിനെക്കുറിച്ച് ഖാഫിലീൻ അശ്രദ്ധരാകുന്നവർ ഏഴാകാശങ്ങൾ സംവിധാനിച്ചതിനെക്കുറിച്ചാണ് ഈ ദൃഷ്ടാന്തങ്ങളിൽ ആദ്യം പറയുന്നത് ആകാശങ്ങളെക്കുറിച്ചാണ് അതൊരു മഹാസംഭവമാണല്ലോ അനന്തമജ്ഞാതമവർണ്ണനീയം എന്ന നിലയ്ക്ക് മനുഷ്യൻ ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്ത മഹാത്ഭുതമായിട്ട് വാനലോകം നിലനിൽക്കുന്നുണ്ട് ഇവിടെ അള്ളാഹു താല ആകാശ സൃഷ്ടിപ്പിനെക്കുറിച്ച് സെബ തൊറാ ഇഖ് എന്ന വാക്കാണ് ഉപയോഗിച്ചത് എന്ന പ്രയോഗമാണ് നടത്തിയത് ത്വരീക്കത്ത് എന്ന് പറഞ്ഞാൽ മാർഗം വഴി എന്നൊക്കെയാണ് ഒരർത്ഥം പിന്നെ ഒന്ന് തട്ട് എന്ന അർത്ഥവും അതിനുണ്ട് ത്വരീക്കത്തിൻ്റെ ബഹുവചനം തൊറാ ഇഖ് എന്നാണ് അപ്പോൾ സെബ തൊറായിഖ് എന്ന് പറയുമ്പോൾ ഏഴ് വഴികൾ എന്ന് അർത്ഥം പറയാം ഏഴ് തട്ടുകൾ എന്ന് അർത്ഥം പറയാവുന്നതാണ് ആകാശത്തെ ഏഴ് തട്ടുകളാക്കി എന്നും ഖുർആാനിൽ പലയിടങ്ങളിലായിട്ട് ഈ വിഷയം വ്യത്യസ്ത ശൈലിയിൽ അവതരിപ്പിക്കുന്നുണ്ട് സമാവാത്തു സബ ഏഴാകാശങ്ങൾ ഫ സൗ്വാഹുന്ന സബ് സമാവാത്ത് ഏഴാകാശങ്ങളെ അവൻ ചൊവ്വാക്കി സംവിധാനിച്ചു എന്ന് പറയുന്നു ഏഴാകാശങ്ങൾ എന്ന പ്രയോഗം ഖുർആാനിൽ ഒമ്പത് തവണ കാണാൻ കഴിയും സബ തൊറാ സബ സമാവാത്തിൻ തിബാഖ സൂറത്തുൽ മുൽക്കിലും അതുപോലെ സൂറത്തു നൂഹിലും വരുന്നു ബനൈന ഫൗക്കും സബ്ബൻ ഷിദാദ സൂറത്തു നബ ഇൽ ശക്തിമത്തായ ഏഴെണ്ണം എന്ന് കുറിച്ച് പറയുന്നു എന്താണ് ശരിക്കും ഏഴാകാശങ്ങൾ കൃത്യമായി നിർണയിക്കാൻ നമുക്ക് പ്രയാസമാണ് ഇത് സദൃശവചനമാണ് എന്ന് പറഞ്ഞാൽ പരസ്പര സാദൃശ്യമുള്ളതും മനുഷ്യബുദ്ധിക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ആശയ വ്യത്യാസമുള്ളതും അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഇടയുള്ളതുമായ പ്രയോഗമാണ് മുത്തശ്ശാബിഹാത്തിൽപ്പെട്ടതാണ് എന്ന് ഖുർആൻ പണ്ഡിതന്മാരിൽ പലരും പറയുന്നുണ്ട് എന്തായാലും ഭൂമിക്ക് മുകളിലുള്ള പ്രപഞ്ചത്തെ അള്ളാഹുത്താല ശക്തമായ ഏഴ് മണ്ഡലങ്ങളാക്കിയിരിക്കുന്നു എന്നാണ് സയ്യിദ് അബുൽ ആല മൗദൂദി തഫീമൽ ഖുർആാനെ രേഖപ്പെടുത്തുന്നത് ഏഴ് മണ്ഡലങ്ങൾ ശക്തമായ ഏഴ് മണ്ഡലങ്ങൾ അത് ഏഴ് തട്ടുകൾ ഏഴ് നിലകൾ ഏഴ് ലെയറുകൾ എന്ന രൂപത്തിലാവാം ഇനി അന്തരീക്ഷത്തിൻ്റെ ഏഴവസ്ഥകളെക്കുറിച്ച് ശാസ്ത്രം പറയുന്നുണ്ടല്ലോ ആ നിലക്കുള്ള ഏഴെണ്ണമാകാം ഇനി അനവധി ഗോളങ്ങൾ ഉണ്ട് എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചതാവാം ഇനി മറ്റു ചിലർ പറയുന്നത് സപ്തരാശികൾ എന്നാണ് രാശികൾ ശരിക്കും ഒമ്പതെണ്ണമാണല്ലോ ഇത് അതിനെ നിഷേധിക്കുന്നില്ല ഏഴ് പറഞ്ഞു എന്നാൽ അതിൽ കൂടുതലും ഉണ്ടാകാം എന്ന ശൈലിയിൽ വേറെ ചില വ്യാഖ്യാനങ്ങൾ ഒന്ന് സപ്ത പദങ്ങൾ എന്നാണ് സപ്ത പദങ്ങൾ ഏഴ് വഴികൾ എന്ന് പറഞ്ഞാൽ ഏഴ് ഗ്രഹങ്ങളുടെ സഞ്ചാര പഥങ്ങൾ എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് അന്നത്തെ ജനങ്ങൾക്ക് ഏഴ് ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെക്കുറിച്ച് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ എന്നതാണ് അതിൻ്റെ കാരണം എന്നും ചിലർ പറയുന്നു ഏതായാലും ഏഴ് മണ്ഡലങ്ങൾ എന്ന പ്രയോഗം ശക്തമായ ഏഴ് മണ്ഡലങ്ങൾ എന്ന പ്രയോഗമാണ് കൂടുതൽ ശരിയായിട്ട് യുക്തിഭദ്രായിട്ട് നമുക്ക് അനുഭവപ്പെടാം എന്നിട്ട് അള്ളാഹു പറയാണ് വമ കുന്ന അനിൽ ഹൽഖ് വമ കുന്ന നാം ആയിട്ടുമില്ല അനിൽ ഹൽഖ് സൃഷ്ടികളെക്കുറിച്ച് അല്ലെങ്കിൽ സൃഷ്ടി കർമ്മത്തെക്കുറിച്ച് ഖാഫിലീൻ അശ്രദ്ധർ ആയിട്ടില്ല കാന എന്ന വാക്കിന് ുന്നു എന്നാണ് അർത്ഥം അതിനെക്കൂടെ നാം ചേരുമ്പോൾ കുന്ന എന്ന ശൈലിയിലേക്ക് മാറും കുന്ന എന്നായിട്ട് മാറും അപ്പോൾ കാന എന്ന വാക്കിന് അതിൻ്റെ ശരിയായ ആശയം ഒരു ഒരു സ്വഭാവത്തിൻ്റെയും ഗുണത്തിൻ്റെയും സ്ഥിരതയെ സൂചിപ്പിക്കുക എന്നുള്ളതാണ് ഒരു അവസ്ഥയെ അങ്ങനെ തന്നെ പ്രസ്താവിക്കുന്നതിനാണ് കാന ഉപയോഗിക്കാം അപ്പം അള്ളാഹുവെക്കുറിച്ച് കാനഅല്ലാഹു അലീമൻ ഹക്കീമ അള്ളാഹു എല്ലാം അറിയുന്ന യുക്തിമാൻ ആയിരുന്നു എന്നല്ല ആയിരിക്കുന്നു അതവൻ്റെ സ്ഥിരം സ്വഭാവമാണ് എന്ന അവസ്ഥയിലാണ് ഉപയോഗിക്കുന്നത് ഇന്ന ഹു ഖാൻ തൗവാബ നിശ്ചയം അവൻ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ ആകുന്നു എന്ന അർത്ഥത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രതിഭാസത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കാം അപ്പം അങ്ങനെയാവുമ്പോൾ കുന്ന നാം ആയിട്ടുമില്ല അനിൽ ഹൽ ഖി ഖാഫിലീൻ സൃഷ്ടികളെക്കുറിച്ച് അല്ലെങ്കിൽ സൃഷ്ടിപ്പിനെക്കുറിച്ച് അശ്രദ്ധനായിട്ടുമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അള്ളാഹു ആകാശം സൃഷ്ടിക്കുമ്പോൾ അള്ളാഹുവിന് പ്രത്യേകിച്ച് അശ്രദ്ധയൊന്നും സംഭവിച്ചിട്ടില്ല എന്നല്ല അവിടെ ഉദ്ദേശം സൃഷ്ടികളെക്കുറിച്ച് അശ്രദ്ധനാവുക എന്നത് അല്ലാഹുവിൻ്റെ പ്രകൃതമേ അല്ല അള്ളാഹു തികഞ്ഞ ജാഗ്രതയിലാണ് എന്നായിരിക്കും ഉദ്ദേശം ഓഫ്ലത്ത് എന്ന് പറഞ്ഞാൽ അശ്രദ്ധ എന്നും അജ്ഞത എന്നും അതിന് ആശയമുണ്ട് ഇത് രണ്ടും ഉദ്ദേശിച്ചിരിക്കാം അള്ളാഹു സൃഷ്ടി പ്രക്രിയയെക്കുറിച്ച് ഒട്ടും അജ്ഞനല്ല അവൻ അശ്രദ്ധനുമല്ല എന്നായിരിക്കാം എന്തായാലും അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തിൻ്റെ പ്രത്യക്ഷ തെളിവാണ് ആകാശം എന്നാണ് ഇവിടെ ഉദ്ദേശം അതേപോലെ തന്നെ പ്രാപഞ്ചിക സംവിധാനങ്ങളുടെ ഈ പൂർണ്ണതയുണ്ടല്ലോ ഇതേ പൂർണ്ണതയിലാണ് അള്ളാഹു മനുഷ്യനെയും സൃഷ്ടിച്ചിരിക്കുന്നത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് അള്ളാഹു അതിൽ നിന്ന് വഴിമാറി നടന്നിട്ടില്ല അശ്രദ്ധനായിട്ടില്ല ഒരിക്കലും അങ്ങനെയല്ലേ കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്ന കമ്പനി അതിനെ ചാവി കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കും പക്ഷേ അതിനെ എങ്ങനെയാണ് അത് പൊട്ടി തകർന്നു പോകാതെ കാത്തു സൂക്ഷിക്കുക എന്നതിനെക്കുറിച്ച് അവർക്കൊരിക്കലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അതെവിടെയെങ്കിലും ചെന്ന് വീണു പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് പക്ഷേ അള്ളാഹു അങ്ങനെ സൃഷ്ടിച്ചു വിടുക ആ സൃഷ്ടി പ്രക്രിയയുടെ കൂടെ തന്നെ അവയുടെ സംരക്ഷണവും പരിപാലനവും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യനോട് ചേർത്ത് ഇത് പറയുമ്പോൾ ഒരു ഉദ്ദേശം കൂടിയുണ്ട് ഈ പ്രപഞ്ചത്തെ നീ നോക്ക് ഈ ആകാശങ്ങളെ നോക്ക് എല്ലാം അതിൻ്റേതായ കൃത്യമായ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന കാണുന്നില്ലേ ഇതേപോലെ നിൻ്റെ ജീവിതവും തികച്ചും ദൈവികമായ കൽപ്പനകൾ കൽപ്പനകളാൽ നിയന്ത്രിതമായിരിക്കേണ്ടതുണ്ട് അള്ളാഹു നിന്നെക്കുറിച്ച് ഒട്ടും അശ്രദ്ധനല്ല നീ അവൻ്റെ ക്യാമറ കണ്ണുകൾക്ക് മുമ്പിലാണ് എന്ന് ഈ ആയത്ത് വമാ കുന്ന അനിൽ ഹൽ ഖ് എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നതായിട്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ എടുത്തു പറയുന്നുണ്ട് അതിനിടയിൽ ഈ സൂറയിലെ ഒരു കൗതുകക്കാഴ്ച നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഖുർആനിൽ പലതരത്തിലുള്ള കൗതുകങ്ങളും അത്ഭുതങ്ങളും ആളുകൾ കണ്ടെത്താറുണ്ട് ആ ഗണത്തിൽ ഈ സൂറയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ ഈ സൂറയിൽ ഏഴിൻ്റെ ആവർത്തനങ്ങൾ വരുന്നു എന്നാണത് ഈ സൂറയിലെ ആദ്യ സൂക്തങ്ങളിൽ തന്നെ ഏഴ് എന്ന സംഖ്യ ആവർത്തിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും വ്യാഖ്യാതാക്കൾ ഇതിൻ്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട് എന്ന് പറയുന്നു ഒരു നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അമാനുഷികമായ ചില സംഗതികൾ ഈ ഈ ആയ ഈ എണ്ണം കൊണ്ട് അള്ളാഹു താല ഉദ്ദേശിച്ചിരിക്കാം ആദ്യം വിശ്വാസികളുടെ ഗുണങ്ങൾ പറഞ്ഞപ്പോൾ അത് ഏഴെണ്ണമായിരുന്നു അതുപോലെ മനുഷ്യൻ പിന്നിട്ട വഴികൾ ഗർഭാശയത്തിൽ വ്യത്യസ്ത ഘട്ടങ്ങൾ പിന്നിട്ടപ്പോൾ ഏഴ് ഘട്ടങ്ങളായിട്ടാണ് അവിടെ പറഞ്ഞത് ഇവിടെ ആകാശങ്ങളെ പറ്റി പറയുമ്പോൾ സെബ് അസമാവാ സെബ് തറാ ഏഴ് ഘട്ടങ്ങൾ ഏഴ് വഴികൾ എന്ന രൂപത്തിൽ പറയുന്നു ഏഴ് തട്ടുകൾ അതേപോലെ പതിനെട്ട് ഇരുപത് ആയത്തുകളിൽ മഴയെക്കുറിച്ച് പറയുമ്പോൾ മഴയും മഴയുടെ അനുഗ്രഹങ്ങളും ഏഴ് എണ്ണമായിട്ടാണ് പറയുന്നത് എന്ന് കാണാം ഇതേപോലെ ഖുർആാനിൽ പലയിടങ്ങളിലും ഈ ഏഴിൻ്റെ ആവർത്തനം കാണാൻ സാധിക്കും ഏഴ് കതിർക്കുലകളുടെ ഉപമയുണ്ട് സൂറത്തുൽ ബഖറയിൽ ദാനധർമ്മവുമായി ബന്ധപ്പെട്ട് അതുപോലെ സൂറത്ത് യൂസഫിൽ ഏഴ് തടിച്ച പശുക്കളും ഏഴ് മെലിഞ്ഞ പശുക്കളും രാജാവ് കണ്ട സ്വപ്നം അതേപോലെ പച്ചക്കതിരുകൾ ഏഴ് പച്ചക്കതിരുകളും ഏഴ് ഉണങ്ങിയ കതിരുകളും ഇങ്ങനെയൊരു ഉപമ അവിടെ വരുന്നുണ്ട് അതേപോലെ ഏഴ് സുഭിക്ഷമായ വർഷങ്ങൾ ഏഴ് ക്ഷാമത്തിൻ്റെ വർഷങ്ങൾ അവിടെയും ഏഴ് ആവർത്തിക്കപ്പെടുന്നു സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ച് സൂറത്തുൽ ഹൈജറിൽ പറയുന്നത് അതിനെ വിശേഷിപ്പിക്കുന്നത് സബ ഉൽ മസാനി എന്നാണ് വൽക്കദ് ആതൈന കിൻ അൽ മസാനി വൽ ഖുർഅൻ അൽ ആദീം എന്ന് സൂറത്തുൽ ഹൈജറിൽ ഏഴ് ആവർത്തിത വചനങ്ങൾ അതുപോലെ നരക കവാടങ്ങളെക്കുറിച്ച് സൂറത്തുൽ ഹൈജറിൽ ഏഴ് എന്ന് പറയുന്നുണ്ട് ഏഴ് സമുദ്രങ്ങൾ എന്ന് സൂറ സൂറലുഖുമാനിൽ പറയുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ഇടങ്ങളിൽ ഏഴിൻ്റെ ആവർത്തനം കാണാം അതേപോലെ തന്നെ ഇസ്ലാമിലെ അനുഷ്ഠാനങ്ങളിലും ഈ ഏഴിനെ പലയിടത്തും പ്രത്യേകമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു തൊവാഫിൻ്റെ എണ്ണം ഏഴാണ് അതുപോലെ സൈ ഏഴാണ് കല്ലേറ് ഏഴ് വീതമാണ് ഇങ്ങനെ ഏഴിൻ്റെ ആവർത്തനങ്ങൾ അതിലെന്തോ രഹസ്യം ഒരുപക്ഷെ ഒളിഞ്ഞിരിക്കാം എന്ന് മനസ്സിലാക്കാം ഏതായാലും അള്ളാഹു സുബാൻ ഹു താല പലയിടങ്ങളിലും സൂചിപ്പിക്കുന്ന പോലെ ഈ പ്രപഞ്ചത്തിന് മേൽ അവൻ സംവിധാനിച്ച ഈ മേൽക്കൂരയെക്കുറിച്ച് പലയിടങ്ങളിലായി എടുത്തു പറയുന്നു വലക്കത് സയ്യന്ന സുന്യ ബി മസാ സൂറത്തുൽ മുൽക്കിൽ വളരെ സുന്ദരമായിട്ട് മിന്നിത്തിളങ്ങും മിന്നാ മിനുങ്ങിൻ്റെ കൂട്ടം എന്നോണം എന്ന് ഗാനമുണ്ടല്ലോ അപ്പം എന്ന പോലെ ആകാശത്തിങ്ങനെ മിന്നിത്തിളങ്ങുന്ന മിന്നാമിനുകളെ പോലെ താരങ്ങൾ നക്ഷത്രങ്ങൾ ഇങ്ങനെ വിതറിക്കിടക്കുന്നതായിട്ട് ഒരു മംഗലപ്പന്തല് പോലെ ആകാശത്തെ സംവിധാനിച്ച അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം അള്ളാഹുവിൻ്റെ പ്രക്രിയയിൽ എവിടെയും ആർക്കും പ്രയാസമുണ്ടാക്കുന്ന ഒന്നുമില്ല എന്നതാണ് സാധാരണ നമ്മുടെ നാട്ടിലൊരു ഫാക്ടറി ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മാലിന്യ പ്രശ്നങ്ങൾ പരിസ്ഥിതി മലിനീകരണവുമായി ബന്ധപ്പെട്ട് വിഷവാതകവും വിഷജലവും ഒക്കെ പിന്നീട് വലിയ പ്രശ്നമായിട്ട് മാറാറുണ്ട് അതുപോലെ അവിടെ നിന്ന് ഉണ്ടാകുന്ന മാലിന്യങ്ങൾ അതിൻ്റെ ബൈ പ്രൊഡക്ട്സ് അത് സൃഷ്ടിക്കുന്ന ആഘാതങ്ങൾ ഗുരുതരമാണ് പക്ഷെ അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടി പ്രക്രിയയിൽ ഒന്ന് മറ്റൊന്നിന് വിരുദ്ധമായി വരുന്നില്ല എല്ലാം പരസ്പരം ചേർന്ന് നിൽക്കുന്നു എന്നത് സവിശേഷമായ ഒരു പ്രത്യേകതയായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യന് ഈ ദൃഷ്ടാന്തങ്ങൾ തീർച്ചയായും അവനിലേക്ക് അടുപ്പിക്കാനുള്ള വഴി തന്നെയാണ് എന്ന് അള്ളാഹു സുബാൻ ഹു താല ഈ ദൃഷ്ടാന്തങ്ങൾ എണ്ണിപ്പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നതായിട്ട് മനസ്സിലാക്കാം പഠിച്ചതമ്പുരാൻ അവൻ്റെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെക്കുറിച്ച് കൂടുതൽ ഗ്രഹിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവനുള്ള വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله